ഹായ് ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല. അപ്പോൾ അതിന് മുമ്പ് ഞാൻ വേറൊരു കാര്യം പറയാം. നമ്മളിവിടെ ഭയങ്കര മഴയും അതുപോലെ തന്നെ ടി വിയും വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റേതായ ചെറിയ ഒരു സൗണ്ടിൻ്റെ പ്രശ്നം ഉണ്ടാവും. എന്നാലും എനിക്ക് പറ്റാവുന്ന രീതിയിൽ ഞാൻ ഒച്ചെടുത്ത് പറയുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, നമ്മുടെ ആസിഫ് അലി അതുപോലെ രമേശ് നാരായണൻ എന്ന് പറയുന്ന ഒരാളുമായിട്ട് ഉള്ള ഒരു ചെറിയൊരു സംഭവത്തിൻ്റെ ചെറിയൊരു ഇഷ്യൂ നടന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് യൂട്യൂബ് ചാനലിൽ ഇതിങ്ങനെ ചർച്ച ചെയ്ത് വരുന്നുണ്ട്. എന്നാലും എനിക്ക് തോന്നി എനിക്കും കൂടി ഇതിനെക്കുറിച്ച് സംസാരിക്കണമെന്ന്. വേറെ ഒന്നുമല്ല, അധികമൊന്നും എനിക്ക് പറയാനില്ല. നമ്മളെല്ലാവരും മനുഷ്യന്മാരാണ്. അപ്പോൾ ഞാൻ അതിന് മുമ്പ് ഒരു കാര്യം പറയാം. നമ്മുടെ ഈ വീഡിയോ, അതായത് ഈ ആസിഫ് അലി രമേശ് നാരായണൻ പ്രശ്നം കാണാത്തവർ ഈ ഒരു വീഡിയോ കണ്ടുകഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ല. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, ഞാൻ ആ വീഡിയോ എന്തായാലും ഇതിലിടുന്നില്ല. കാരണം നമുക്കിപ്പോൾ തന്നെ 2 കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ 1 കൂടി വാങ്ങാനുള്ള ഒരു കപ്പാസിറ്റി എൻ്റെ ചാനലിൽ ഇല്ല. അതുകൊണ്ടാണ്. അപ്പോൾ ഒരു മിനിറ്റ്, ആ ഒരു വീഡിയോ ഞാൻ ഇടുന്നില്ല. അപ്പോൾ ആ ഒരു സ്ട്രൈക്കും കൂടി താങ്ങാനുള്ള ശേഷി നമ്മളെ ചാനലിൽ ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ്, വേറൊന്നുമില്ല. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടുള്ളവർ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എന്താണ് ഞാൻ പറയുന്നത് എല്ലാവർക്കും മനസ്സിലാവും. ഞാനപ്പോൾ ഈ വീഡിയോനെ കുറിച്ചൊന്നും പറയണ്ട എന്നുള്ള രീതിയിൽ തന്നെ ഇരിക്കുകയായിരുന്നു. പിന്നെ പിന്നെയും ഈ വീഡിയോ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. കാരണം വേറെ ഒന്നുമല്ല, ഈ രമേശ് നാരായണൻ എന്ന് പറയുന്ന ആളുടെ ആ ഒരു ഇഷ്യൂ കഴിഞ്ഞതിന് ശേഷം ആളുടെ അടുത്ത് ഒരുപാട് മീഡിയാസും കാര്യങ്ങളും വരുമ്പോൾ ആളുടെ പ്രതികരണം ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ആൾ പറയുന്നുണ്ട്, ആസിഫ് അലി ഈ മൊമൻറ്റോ കൊണ്ടുവന്നു, കൊണ്ടുവന്നതിന് ശേഷം ഞാനത് വാങ്ങിച്ചു, പക്ഷേ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ജയരാജ് കൂടി വേണമെന്ന്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ജയരാജിനെ വിളിക്കുന്ന ടൈമിൽ ആസിഫ് പോയി. ഞാൻ സ്റ്റേജിലല്ലാത്തത് കൊണ്ട് തന്നെ അവിടെ ആരൊക്കെ വരുന്നുണ്ട് പോകുന്നുണ്ട് എന്ന് എനിക്ക് അറിയില്ലായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത് വേറെ ഒന്നുമല്ല, അപ്പോൾ ജയരാജ് വേണമായിരുന്നു എന്ന് താങ്കൾക്ക് ആഗ്രഹമുണ്ട്, ഓക്കെ. അപ്പോൾ ഇപ്പോൾ ആസിഫ് അലിയുടെ കയ്യിൽ നിന്ന്, ആസിഫ് അലിയാണ് മൊമൻറ്റോ കൊടുക്കുന്നതെന്ന് അവിടെ ഷോയിൽ വ്യക്തമായിട്ട് ജുവൽ മേരി എന്ന് പറയുന്ന അവതാരക വിളിച്ച് പറയുന്നുണ്ടായിരുന്നു. ആൾക്ക് കാലിന് കുഴപ്പമുള്ളത് കൊണ്ടാണ് സ്റ്റേജിലേക്ക് കയറ്റാത്തത് എന്നും പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ചെവിക്ക് കുഴപ്പമൊന്നുമില്ലാത്തത് കൊണ്ട് തന്നെ അവിടെ വിളിച്ച് പറയുന്ന കാര്യം നമുക്ക് വ്യക്തമായിട്ട് കേൾക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കേട്ട സമയത്ത് മൊമൻറ്റോ തരാനായിട്ട് ഷോ തീരുമാനിച്ചിട്ടുള്ള ആളാണ് ആസിഫ്. അവതാരകയുടെ ഒരു ചെറിയ ഒരു ലൈവ് കണ്ടിട്ടുണ്ടായിരുന്നു. ആ ടൈമിലാണ് ഇങ്ങേരെ പേര് പറയുന്നതെന്നും ഇങ്ങേർക്ക് മൊമൻറ്റോ കൊടുക്കണമെന്ന് പറയുന്നതെന്നൊക്കെ, അതായത് ഈ രമേശ് നാരായണൻ എന്ന് പറയുന്ന ആൾക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജുവൽ പറഞ്ഞപ്പോൾ പേര് തെറ്റിപ്പോയി എന്നും പറയുന്നുണ്ടായിരുന്നു. പക്ഷെ ആസിഫ് മൊമൻറ്റോ കൊണ്ടുവരുമ്പോൾ ആസിഫാണ് മൊമൻറ്റോ കൊടുക്കുന്നതെന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ആസിഫിൻ്റെ കയ്യിൽ നിന്ന് മൊമൻറ്റോ വാങ്ങിച്ച് ഒന്നില്ലെങ്കിൽ ആസിഫിന് ഓക്കെ, ഇപ്പോൾ ജയരാജ് എന്ന് പറയുന്ന ആളെ ഒരു ദൂല്യാത സ്റ്റേജിലേക്കല്ല ആൾക്ക് മൊമൻറ്റോ കൊടുക്കാൻ വേണ്ടി ആൾ തന്നെ ക്ഷണിക്കുകയും ആസിഫിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച മൊമൻറ്റോ ആളുടെ കയ്യിൽ കൊടുത്തിട്ട് തിരിച്ച് വാങ്ങുകയും ഫോട്ടോ എടുക്കുകയും കെട്ടിപ്പിടിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്യുന്നതിന് മുമ്പ് ഒന്നില്ലെങ്കിൽ ആസിഫിനെ ഒരു ഷേക്കൻഡോ എന്തെങ്കിലും കൊടുത്ത് ആസിഫിനെ ആസിഫിൻ്റെ ഇതിൽ വിട്ടിട്ട് അതിനുശേഷം അയാൾക്ക് ജയരാജിനെ വിളിക്കാമായിരുന്നു. അതല്ല എന്നുണ്ടെങ്കിൽ ആസിഫ് പോയി എന്ന് പറയുന്നുണ്ടായിരുന്നു, ആസിഫ് ഡിസപ്പയർ ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ആസിഫ് പോയി എന്ന് പറയുന്ന ഇയാൾക്ക് ഇയാൾ പിന്നെ പറയുന്നുണ്ടായിരുന്നു രണ്ട് പേരും വേണമെന്ന്. അങ്ങനെയാണെങ്കിൽ ജയരാജിനെ വിളിച്ചതിന് ശേഷം ആസിഫ് എവിടെ എന്ന് നോക്കുന്നതെങ്കിലും നമുക്ക് കാണണമായിരുന്നു, അതുപോലും നമ്മളവിടെ കണ്ടില്ല. അപ്പം അതിൻ്റെ അർത്ഥം ആരൊക്കെ വരുന്നുണ്ട് ആരൊക്കെ പോകുന്നുണ്ടെന്ന് അയാൾക്ക് അറിയില്ല. അപ്പോൾ അയാൾ അറിഞ്ഞിട്ടില്ല കേട്ടോ. അങ്ങനെ അതുകൊണ്ടായിരിക്കണം ആസിഫിനെ അന്വേഷിക്കാറുണ്ട്, ആസിഫ് അവിടെ നിൽക്കുന്നുണ്ടെന്ന് ആൾ വിചാരിച്ചിട്ടുണ്ടാവണം. ഓക്കെ, അപ്പോൾ അത് പോട്ടെ. അപ്പോൾ വേറൊന്നുമല്ല, നമ്മൾ ആ വീഡിയോ കണ്ടിട്ടുള്ള നമ്മൾക്ക് എല്ലാവർക്കും സംഭവം കറക്റ്റായിട്ട് കത്തിയിട്ടുണ്ട്. നമ്മൾ ഈ അരിഭക്ഷണം കഴിക്കുന്നത് കൊണ്ട് തന്നെ നമുക്കെല്ലാവർക്കും കാര്യം വ്യക്തമായിട്ട് കത്തിയിട്ടുണ്ട്. ഈ ആസിഫ് എന്ന് പറയുന്ന വ്യക്തിക്കും വളരെ വ്യക്തമായിട്ട് ഈ കാര്യം മനസ്സിലായത് കൊണ്ടാണ് ആൾ യാതൊരു ഭാവവും വേറെ മോശമായിട്ടൊന്നും, നമ്മളൊക്കെയാണ് ഈ ഒരു സാഹചര്യത്തിൽ നമ്മളെങ്ങനെ പ്രതികരിക്കുമെന്ന് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും. ആ ഒരു സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ അദ്ദേഹം ആസിഫ് അലി വേറൊരു ഇതും കാണിക്കാതെ തന്നെ ആൾ ആളുടെ സീറ്റിൽ പോയിരുന്നു. അപ്പോൾ അത്ര മാന്യതയുള്ള ഒരു ഇതാണ് ആളവിടെ പെർഫോം ചെയ്തത്. എന്നാൽ ഒട്ടും മാന്യത ഇല്ലാതെയാണ് ഈ രമേശ് നാരായണൻ എന്ന് പറഞ്ഞ വ്യക്തി അവിടെ പരിപാടി നിന്നത്. അപ്പോൾ പല ആൾക്കാർക്കും ഈ രമേശ് നാരായണൻ എന്ന് പറഞ്ഞ വ്യക്തി ആരാണെന്ന് പോലും അറിയില്ല. ആസിഫ് അലി എന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയുകയും ചെയ്യാം. അപ്പോൾ എനിക്കും അറിയില്ല രമേശ് നാരായണ ആരാണ്.
ഞാനും ഇപ്പോഴാണ് ഇറങ്ങി വരുന്നത് ഇയാൾ ആരാണെന്നൊക്കെ കേട്ടോ. അപ്പൊ എനിക്ക് വേറെ ഒന്നുമല്ല പറയാനുള്ളത്, നമ്മളിതൊക്കെ കണ്ടു കഴിഞ്ഞു, നമ്മളിതെല്ലാരും മനസ്സിലാക്കുന്നുണ്ട്. ഈ ഭക്ഷണം കഴിക്കുന്ന, അരി ഭക്ഷണം കഴിക്കുന്ന നമുക്കും ആസിഫ് അലിക്കും അവിടെ ഉള്ള ക്രൂ മെമ്പേഴ്സിനും എല്ലാവർക്കും ഇയാൾ എന്താണ് കാണിച്ചതെന്ന് മനസ്സിലായതിന് ശേഷം വീടിന്റെ ഫ്രണ്ടിൽ വന്നിരുന്ന് കുറെ മീഡിയക്കാർ വിളിച്ച് വന്ന് നിൽക്കുമ്പോൾ അവർക്ക് ആളുടെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രതികരണം കിട്ടുകയാണ്. ഇങ്ങനെയാണ് സംഭവം, അങ്ങനെയാണ് സംഭവം, ആസിഫിനോട് ഞാൻ സോറി ചോദിക്കുന്നു, ആസിഫിനെ ഞാൻ അവിടെ അപമാനിച്ചിട്ടില്ല, അങ്ങനെ കുറേ ഡയലോഗുകൾ. ഇതിനൊന്നും ആവശ്യമില്ല, ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി താൻ ചെയ്തത് എന്താണ്. ഇനിയിപ്പോൾ താൻ സോറി ചോദിച്ചാലും ഇല്ലെങ്കിലും ആസിഫിനൊന്നും വരാൻ പോണില്ല. ആസിഫിന് തൻ്റെ സോറിയുടെ ആവശ്യവുമില്ല. ഇപ്പൊ താൻ എവിടെയാണ് നിന്നത് എന്ന് താങ്കൾ വിചാരിച്ചിട്ടുണ്ടാവും. എന്നെക്കാട്ടിലും വളരെ താഴെയാണ് ആസിഫ്, ഞാൻ എവിടെയും നിൽക്കുന്നത്. അപ്പോൾ ആസിഫിൻ്റെ കയ്യിൽ നിന്ന് മൊമെൻ്റ് വാങ്ങിക്കാനുള്ള ഒരു ഇതല്ല ഞാൻ എന്ന് വിചാരിച്ചിട്ടായിരിക്കും താൻ അവിടെ അങ്ങനെ ഒരു പെർഫോമൻസ് കാഴ്ചവെച്ചതെങ്കിൽ. ഇപ്പോൾ താൻ നിൽക്കുന്നത് ആസിഫിനെക്കാട്ടിലും ഒരുപാട് താഴെയാണ്. ആസിഫ് ഇപ്പോൾ എൻ്റെ തലയിൽ ചവിട്ടി മേലെയാണ്. താൻ ആദ്യം വിചാരിച്ചത് തൻ്റെ തോളിനേക്കാളും താഴെയാണ് ആസിഫിങ്ങിൽ, ഇപ്പോൾ ആസിഫ് തൻ്റെ തലയിലെ മേഴയാണ് നിൽക്കുന്നത്. അപ്പോൾ അത്ര മനസ്സിലാക്കിയാൽ മതി. ഇനി ഒരു ഇൻ്റർവ്യൂ കൊടുക്കുമ്പോൾ തേനി മെഴുകാൻ നിൽക്കണ്ട. ഞങ്ങൾ കണ്ടിട്ടുള്ള എല്ലാവർക്കും തൻ്റെ ആ ഒരു പെർഫോമൻസിൽ നിന്ന് താൻ എന്താണ് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലായി കഴിഞ്ഞു. ഇത്രയധികം യൂട്യൂബേഴ്സ് ഇക്കാര്യം ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് ചർച്ച ചെയ്തിട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വ്യൂവേഴ്സ് ഇത് കണ്ടിട്ടോ ഒന്നും കാര്യം, അയാളിത് കാണുമ്പോൾ അയാൾക്ക് മനസ്സിലാവണം അയാൾ ചെയ്തത് എന്താണെന്നും അയാൾ പിന്നെ ഇങ്ങനെ കിടന്ന് മെഴുകണ്ട എന്നുള്ള കാര്യമൊക്കെ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അത്രേ മനസ്സിലാക്കാനുള്ളൂ. അയാളിത് മനസ്സിലാക്കിയാൽ എത്ര നന്നായിരുന്നു. അപ്പോൾ ഇയാൾ ഇനി ഇൻ്റർവ്യൂ കൊടുക്കില്ലല്ലോ. അപ്പോൾ അത്രേ ഉള്ളൂ എനിക്ക് പറയാനായിട്ട്, വേറൊന്നുമല്ല ഒരുപാട് കാര്യം. പിന്നെ അതുമാത്രമല്ല, ഇപ്പോൾ ഈ ആസിഫ് അലി മൊമെൻറ്റോ കൊണ്ടുവന്ന് കൊടുക്കുന്ന സമയത്ത് ഈ ജയരാജ് എന്ന് പറയുന്ന വ്യക്തിനെ വിളിക്കുമ്പോൾ ഒരു ഇത്തിരി ബോധമുണ്ടെങ്കിൽ അയാൾ എനിക്ക് ഇമ്മാതിരി പരിപാടി കാണിക്കും. അതെനിക്കൊന്ന് ചോദിച്ചാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. ഒരു പൊട്ടനാണോ ശരിക്കും ഈ രമേശിനേക്കാളുള്ള പൊട്ടനാണെന്ന് തോന്നുന്നു ഈ ജയരാജ്, അല്ലെങ്കിൽ ഇതുപോലെ ഒരു മണ്ടത്തരം അയാൾ കാണിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. അവിടെ ശരിക്കും ഒരു മന്ദബുദ്ധിനെ പോലെ നിന്നു കൊടുക്കുകയാണ് ജയരാജ് ചെയ്തതെന്ന് ഞാൻ ചിന്തിച്ചു പോയി. പൊട്ടത്തരമാണോ ഇവർക്ക് രണ്ടുപേരും, ഇവർ ശരിക്കും ആരൊക്കെയാണ്, എനിക്ക് ആരും മനസ്സിലാവുന്നില്ല. എനിക്ക് അവർ ആരാണെന്ന് അറിയും പോലുമില്ല. നമ്മൾ ആസിഫ് അലിയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, പക്ഷെ ഈ പറയുന്ന ആൾക്കാരിപ്പോൾ നല്ലതായിട്ട് വൈറലായിട്ടുണ്ട്. എങ്കിലും കൂടി ഇത് ആരാണെന്ന് ഇപ്പം നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ എന്നല്ല, ഞാൻ എനിക്കറിയില്ല കേട്ടോ, പേഴ്സണലി നിങ്ങൾക്കറിയാമെന്ന് എനിക്കറിയില്ല. ഞാൻ കണ്ടിട്ടുള്ള കമൻറ്റുകൾ മൊത്തം ആരാണ് ജയരാജ്, ആരാണ് രമേശ് എങ്ങനെ ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഞാൻ കൂടുതലും കണ്ടിട്ടുള്ളത്. അതുതന്നെയാണ് എനിക്കും ചോദിക്കാനുള്ളത്, ആരാണ് ജയരാജ് ആരാണ് രമേശ്. അപ്പം എന്തായാലും വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നതിനകത്തേക്കും ടച്ച് ആവാ ചെയ്യും.